പക്ഷെ അത് തോന്നുകയില്ല കേട്ടോ, 80 വയസ്സൊന്നും തോന്നുകയില്ല. ഒരു ഒരു 70 ഒക്കെ പറയുള്ളൂ. ഞാൻ പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ഈ കോമഡിയുടെ ഇഷ്ടമല്ല, ഞാൻ കടപ്പുറ പോയി കൂടെ ചെല്ലുക, പക്ഷെ കൂടെ അഭിനയിക്കുന്നവരൊക്കെ എൻ്റെ അടുത്ത് പോകുന്ന ഇരിക്കാൻ എനിക്ക് ചീത്തവരെ കുറവ്, അതിനൊക്കെ പ്രോമറ്റ് ചെയ്യണം. പ്രോമറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അല്ല ടൈമിങ്ങാണ്, ഡയലോഗിലൊക്കെ പക്ഷേ നാടകമോ അല്ല സിനിമയല്ല ടൈമിങ് വരുവോ ഇല്ല വരുവോ അതല്ല എങ്ങനെ ചോദിക്കുന്നത് അങ്ങനെ വരും, അത് നാടകക്കാരനെ സാധിക്കും. മലയാളികളുടെ പല്ലില്ലാത്ത അപ്പൂപ്പൻ, ഒരുപക്ഷെ ആളുകൾ ഇങ്ങനെ പറഞ്ഞെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയുന്ന KTS പടന്ന എന്ന അതുല്യ കലാകാരൻ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. അനിയൻ ബാബ ചേട്ടൻ ബാബയിലും ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തിലുമെല്ലാം തൻ്റെ ചിരിയിലൂടെ അല്ലെങ്കിൽ അട്ടഹാസത്തിലൂടെ നമ്മുടെ സ്വീകരണ മുറികളിൽ ചിരിയുണർത്തിയ KT സുബ്രഹ്മണ്യൻ എന്ന 88-കാരന് ജീവിക്കാനായി ഈ അടുത്തിടെ വരെ തൃപ്പൂണിത്തുറയിൽ മുറുക്കാൻ കട നടത്തേണ്ടി വന്നത് തൻ്റെ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ടാണ്. ഒരിക്കലും കുടുംബത്തിന് ഒരു ഭാരമാകാൻ ഇദ്ദേഹം തയ്യാറല്ലായിരുന്നു. 10 വയസ്സുള്ളപ്പോഴാണ് ഒരിക്കൽ തൻ്റെ പരീക്ഷാ ഫീസ് അടയ്ക്കാനുള്ള 1.5 രൂപയ്ക്ക് വേണ്ടി അമ്മ കൂലിപ്പണിക്കിറങ്ങുന്നത് കാണുന്നത്. അന്ന് പഠനം നിർത്തി, പിന്നെ മില്ലിൽ നൂൽനൂൽക്കലും നാരിയ ചകിരിയെണ്ണലുമൊക്കെയായി കൂലിപ്പണിക്ക് പോയി തുടങ്ങി. 1970കളുടെ തുടക്കത്തിൽ കേരളത്തിൽ നാടക പ്രസ്ഥാനം പതിയെ തകരുന്നു എന്ന് തോന്നിയപ്പോഴാണ് 600 രൂപയ്ക്ക് ഒരു പരിചയക്കാരൻ്റെ കയ്യിൽ നിന്ന് കടമുറി വാങ്ങുന്നത്. 400 രൂപയ്ക്ക് ഇതിൽ സാധനങ്ങൾ നിറച്ചു. ചാകുവോളം പട്ടിണി കിടക്കാതിരിക്കാൻ താനിറക്കിയ മൂലധനമാണ് അന്നത്തെ 1000 രൂപ എന്ന് അദ്ദേഹം പറയുന്നു. ദാരിദ്ര്യമായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ, അതുകൊണ്ട് തന്നെ ജീവിക്കണമെന്ന ഒരു വാശിയും ഉണ്ടായിരുന്നു. അപ്പോഴും അഭിനയമെന്ന ആഗ്രഹം ഉള്ളിൽ കിടന്നു. കൊച്ചിയിലെ പല നാടക ഗ്രൂപ്പുകളിലും കയറിയിറങ്ങി. എന്നാൽ ഒരു നാടകത്തിൽ അഭിനയിക്കാനുള്ള ആകാരവടിവോ ഭാഷാശൈലിയോ ഇല്ല എന്ന കാരണത്താൽ പലരും പുറത്താക്കി. പിന്നീട് അങ്ങോട്ട് പടന്നയുടെ ഭാഷാശൈലി ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടായി. എങ്കിലും ജീവിതമാർഗമായിരുന്ന കടയെ അദ്ദേഹം ഉപേക്ഷിച്ചില്ല. രാവിലെ 4 മണിക്ക് എത്തുമായിരുന്നു കടയിൽ, ഒരു കയ്യിൽ വെറ്റില സഞ്ചിയും മറുകയിൽ സിഗരറ്റ് പാക്കുകളുമായി. വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള തൻ്റെ കടയിലേക്ക് നടക്കും. വെളുപ്പിനുള്ള ഓട്ടം പിടിക്കുന്ന ലോറി ഡ്രൈവർമാർക്കുള്ള പങ്കാണ് കയ്യിലുള്ളത്. അവരെ യാത്ര ചെയ്ത ശേഷം പാൽ വാങ്ങിവെച്ച് പത്രക്കാരൻ്റെ പക്കൽ നിന്നും മാസികകളും പത്രങ്ങളും എണ്ണം നോക്കി വാങ്ങും. പിന്നീട് അവയെല്ലാം കടയുടെ മുന്നിൽ ചന്തത്തിൽ തൂക്കിയിടും. സ്കൂളിലേക്ക് പായുന്ന വഴിക്ക് പേകനം വാങ്ങാനെത്തുന്ന വിദ്യാർത്ഥികൾ, പ്രഭാത നടത്തം കഴിഞ്ഞ് തിരിക്കുന്ന വഴിയെ പത്രം വാങ്ങാനെത്തുന്ന തദ്ദേശീയർ, ഓട്ടം തുടങ്ങുന്നതിന് മുൻപേ മുറുക്കി ചൂമ്പിക്കാനെത്തുന്ന ഓട്ടോ ഡ്രൈവർമാർ, ഇവരെല്ലാമായിരുന്നു പടന്നയപ്പൂപ്പൻ്റെ സ്ഥിരം ഇടപാടുകാർ. KTS പടന്ന എന്ന അതുല്യ കലാകാരൻ ഈ ലോകത്ത് നിന്ന് മൺമറയുമ്പോൾ ബാക്കിയാക്കുന്നത് കുറച്ച് നല്ല ഓർമ്മകളാണ്. അദ്ദേഹത്തിൻ്റെ ചിരിയിലൂടെയും തന്മയത്വത്തിലൂടെയുള്ള അവതരണത്തിലൂടെയും ബാക്കിയാക്കിയ കുറേ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ എന്നും ജീവിക്കും.